കർത്താവെ ഭയത്തോടെ ഭക്തിയോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെല്ലാം ദൈവകരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ഞങ്ങളുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമുള്ള മഹത്വം കരേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നിങ്ങോട് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവ് ഗാനങ്ങൾ പാടി അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ സന്നിധി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം കർത്താവേ, കർത്താവ് പ്രഭാതത്തിലും ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലം ഏറ്റെടുത്ത് മടങ്ങുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അവിടുത്തെ അമ്മ സ്തോത്ര അമ്മ വരവിൻ്റെ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ ദൈവമേ സ്തോത്രം കൂടുതൽ കർത്താവെ അടുക്കുവാൻ, അങ്ങയോടടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നിങ്ങോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് കർത്താവ് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കട്ടെ. അത് തിരുപേശം ഞങ്ങളുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കളാകുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു തരുന്നു. സകലമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ആമേൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. മാരായേശുവേ ഞാൻ പാടി പൂകഴ്ത്താമെന്നും മാരായേശുവേ ഞാൻ പാടി പൂകഴ്ത്താമെന്നാമേ ഗീതാമേ പ്രിയേശുവേ ഞാനെന്നും വാഴ്ത്തി പൂകഴ്ത്തിയിടുമേ പ്രിയേശുവേ ഞാനെന്നും വാഴ്ത്തി പൂകഴ്ത്തിയിടുമേ പോരാ ഭയങ്കര കാറ്റുമലയും ഓടിയതായി വരും നേരത്തിൽ പോരാ ഭയങ്കര കാറ്റുമലയും ഓടിയതായി വരും നേരത്തിൽ കാക്കും കരങ്ങളച്ച് തുമാർ വളച്ച സ്നേഹം നിത്യം പാടും ഞാക്കും കരങ്ങളച്ച് തുമാർ വളച്ച സ്നേഹം നിത്യം പാടും ഞാശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതാവേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പൂകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ തള്ള കുഞ്ഞിനെ പറന്നാലും താൻ മറക്ക എന്ന വാർത്തയാൽ തള്ള കുഞ്ഞിനെ പറന്നാലും താൻ മറക്ക എന്ന വാർത്തയാൽ ഒത്തിൽ വെച്ചു ജീവപാതയെന്നു ഓടും ഞാൻ താഴ്ത്തി എന്നെ തൻകര വെച്ചു ജീവപാതയെന്നു ഓടും ഞാൻ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതാമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പൂകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പൂകഴ്ത്തിയിടുമേ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൽ എമ്മുരച്ച കൽപ്പനയാതാ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൽ എമ്മുരച്ച കൽപ്പനയാതാ ദേഹം ദേഹിയല്ലവോ ചേർന്നു തീയരാ ഈ വേല ചെയ്യും ഞാൻ ഓ ദേഹം ദേഹിയല്ലവോ
The party pugalta, oh yes, you are my love, my man.
Thank you, Lord. Hallelujah, hallelujah, hallelujah. നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വെക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് തുറന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വന്നിരിക്കുമ്പോൾ അമേ ദൈവ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ, കർത്താവ് നമ്മെ മാനിക്കുവാൻ, അമേ സ്തോത്രം, ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യേ നാം ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ദൈവക്കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കടന്നു വന്നതുപോലെയല്ല, അമേ സ്തോത്രം, കർത്താവിൽ നിന്നുള്ള ആത്മീക അനുഗ്രഹം പ്രാപിച്ച് ബലപ്പെട്ടു മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന്, അമ്മ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണം. നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുക. അമേ സ്തോത്രം, കർത്താവിൻ്റെ അമേ സ്തോത്ര വചനത്തിലൂടെ അവിടുന്ന് നമ്മളോട് ഇടപെടേണ്ടതിന് തിരുമേശം നമ്മുടെ മധ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് പ്രഭാവത്തിൽ കടന്നു വരുവാൻ കഴിയാത്തയായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരു നിമിഷം ദൈവകാര്യങ്ങളിൽ നമുക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യാത്രയിലായിരിക്കുന്നവരും കടന്നു വന്നും ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി തുറന്നുള്ള ശുശ്രൂഷകളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സഭയാടിങ്ങൾ ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വരാൻ കഴിയാതെ ഭവനിലായിരിക്കുന്നവരും വഴിമുദ്ര യാത്ര ആയിരിക്കുന്നവർ ഞങ്ങളെ പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു തക്ക സമയത്ത് കടന്നു വരുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. അസുഖത്താൽ ഭാരപ്പെട്ട് ശാരീരക്ലേശങ്ങളാൽ ഭവനത്തിലായിരിക്കുന്നവർ കർത്താവേ, സൗഖ്യം പ്രാവശ്യം അടുത്ത കർത്താവേ, പ്രാർത്ഥന ഇടങ്ങൾ ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിക്കുന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, നല്ല സങ്കീർത്തനം, നല്ല പാട്ടെല്ലാം ദൈവം ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. പാടുന്ന കൊയർ ടീമിൻ്റെയും കർത്താവേ, ഇൻസ്ട്രുമെൻ്റ് കർത്താവേ, ഹല്ലേലൂയ, മീഡിയ ഓപ്പറേറ്റേഴ്സ് എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം പറയുന്ന ദൈവദാസനായി പ്രാർത്ഥിക്കുന്ന ശക്തിയോട് കർത്താവേ, വചന നല്ല വചനം ഞങ്ങൾക്ക് നൽകി തരുവാൻ ദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എൻ്റെ കർത്താവേ. തുടർന്ന് എല്ലാ കർത്താവേ, ഹല്ലേലൂയ, ആരാധനയെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലായിരിക്കാൻ ദൈവം സഹായിക്കണേ. വന്നതുപോലെ അല്ലാതെ കർത്താവേ, അനുഗ്രഹത്തോടെ ദൈവം ഞങ്ങളെ മടക്കിയേക്കുന്ന കൃപയ്ക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം കേട്ടനായ സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം നമുക്ക് എല്ലാവർക്കും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 40-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അവസാനത്തെ രണ്ട് വാക്യങ്ങൾ, 16-17 വാക്യങ്ങൾ ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സാംസ് നമ്പർ 40 വിൽ റീഡ് റെസ്പോൺസീവ്ലി ആൻഡ് ദ ലാസ്റ്റ് ടു വേഴ്സസ് വിൽ റീഡ് ടുഗദർ. 16-17 വാക്യങ്ങൾ ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താം. 40-ാം സങ്കീർത്തനം, സങ്കീർത്തനങ്ങൾ 40, സാംസ് നമ്പർ 40. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിച്ചേറ്റിൽ നിന്നും അവനെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തൻ്റെ ആശ്രമമായി കൊള്ളി നിങ്ങളിലെയും വ്യാഴത്തിലെയും തിരിയുന്നവരെയും ആദരിക്കാതെയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല, ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹോമയാഗം ഭോജനയാഗം നിശ്ചയിക്കുന്നില്ല, നിശ്ചയവുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗം പാപയാഗം ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു, എൻ്റെ പ്രായ പ്രമാണികളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല, യഹോവേ നീ അറിയുന്നു. ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു, എൻ്റെ ദയയും സത്യവും മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല, നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാതെ അനർത്ഥങ്ങളെ ചുറ്റിയിരിക്കുന്നു, പെണ്ണു നോക്കുവാൻ കഴിയാതെ അതിർത്തി എത്തിപ്പിടിച്ചിരിക്കുന്നു, എൻ്റെ തലയിൽ രോമങ്ങളും അധികം
യഹോവേ എന്നെ വിടുവിക്കുവാൻ ഇഷ്ടം തോന്നണമേ, യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. രക്ഷയിച്ചിരിക്കുന്നവർ യഹോവ മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എന്റെ ദൈവമേ താമസിക്കരുതേ. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഒരു നിമിഷം നമ്മുടെ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ, നമ്മെ പരിപാലിച്ച വിധങ്ങളെ, നമ്മുടെ കരുതിയ വിധങ്ങളെ നമുക്കൊന്ന് ഓർക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വിശ്വസ്തതയോർത്ത്, കർത്താവിന്റെ ദയയോർത്ത്, കരുണയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്താട്ടെ. എത്ര എത്ര അനർത്ഥങ്ങൾ നാം കണ്ടുവരാം, എന്നാൽ അതൊന്നും അതിലൊന്നും വീണു പോകാതെ വണ്ണം നമ്മെ നിർത്തിയ കർത്താവിന്റെ കൃപയ്ക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമായി തീരാതെ വണ്ണം നമ്മെ സ്തോത്രം നമ്മെ കർത്താവ് കാത്തു പരിപാലിച്ച അവിടുത്തെ കൃപയ്ക്കായി. ഇന്ന് പകലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമ്മെ ഒരുക്കിയെടുത്ത് അവിടുത്തെ ദയക്കായി, വിശ്വസ്തതയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാമോ? എല്ലാത്തിലും അവരെ അവിടുന്ന് നമ്മെ വീണ്ടെടുത്തതിനെ ഓർത്ത്, അതിത്യ സ്നേഹത്താൽ നമ്മെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത്, അവിടുത്തെ സമാധാനം, ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നൽകിയിരിക്കുന്നത് ഓർത്ത്, അമ്മെ തകർന്നു പോകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, വീണ് പോകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, അന്ധകാരം മണ്ഡലങ്ങൾ തകർത്ത് കളയുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ കർത്താവിന്റെ കരം നമ്മോട് കൂടെയിരുന്ന ഇതാ മകനെ വഴി, ഇതാ മകളെ വഴി എന്ന് പറഞ്ഞ് നമ്മെ നടത്തുന്ന അവിടുത്തെ വിധങ്ങളെ ഓർത്ത് അമേ കർത്താവ് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്യും. സ്തുതിക്കുമ്പോൾ തന്നെ നമുക്ക് ചേർന്ന് പാടാം. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സുജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരും ചേർന്ന് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ തന്നെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താമോ? സ്തുതി ചെയ്യ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോലെ മരാവേ നിത്യവും നിൻ ജീവനാഥൻ.
ചേർന്ന് ഒരു ഗാനവും കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നു. ഇത് ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ചേർന്ന സ്തുത്രകരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ആരാധനയ്ക്ക് യോഗ്യനെ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ. നിത്യം സ്തുതി ചെയ്യും ഞാൻ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ. നിത്യം സ്തുതി ചെയ്യും ഞാൻ പാപത്താൽ തിരയപ്പെട്ട എന്നെ നിന്റെ പാടിയാൽ പിടിച്ചെടുത്തു. ആമേൻ. പാപത്താൽ തിരയപ്പെട്ട
Yeah.
Hallelujah. 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 യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് സഭായോഗമായി കൂടി വന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വിശേഷാൽ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ അച്ചൻകുഞ്ഞ് കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയ ബ്രദർ എൽദോ, പ്രിയ റിജോയ് ബ്രദർ, പ്രിയപ്പെട്ടവരുടെ സഭയിലെ വൈറ്റില സഭയിലെ മുൻ പാസ്റ്ററായിരുന്നു, ഇപ്പോൾ ഷാർജയിൽ ശുശ്രൂഷകനായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും സ്വർഗത്തിലെ ദൈവം ഈ ഭൂപരപ്പിൽ നമ്മെ പരിപാലിക്കുകയും കരുതുകയും നടത്തുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകർന്നിരിക്കുന്ന ആ നല്ല പ്രത്യാശയ്ക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. വിശേഷാൽ പുതിയതായിട്ട് നമ്മുടെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരുന്നു. 40-ാം സങ്കീർത്തനമാണ് നാം വായിക്കുവാനായിട്ടിടയായി തീർന്നത്. സ്തോത്രം. ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ആരംഭ വാക്യങ്ങളിൽ നിന്ന് തന്നെ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദ് തൻ്റെ അനർത്ഥത്തിൽ നിന്ന്, അല്ലെങ്കിൽ തനിക്ക് സംഭവിച്ച അനർത്ഥത്തിൽ നിന്ന് ദൈവം വിടുവിച്ചപ്പോൾ പാടിയൊരു സങ്കീർത്തനമായിട്ടാണ് ചരിത്രകാരന്മാർ, വേദപണ്ഡിതന്മാർ ഈ സങ്കീർത്തനത്തെ കാണുന്നത്. ഇതൊരു മശിഹ സങ്കീർത്തനം കൂടെയാണ്. പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുവാൻ തന്നെത്താൻ ഭരമേൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പുത്രനെ, ഒരു കാൽവറിയെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പൊതുവായിട്ട് സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനവും ഒരു നന്ദി പറച്ചിലും കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ 2-ാമത്തെ ഭാഗം 4-ാമത്തെ വാക്യം മുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുന്ന ദൈവപൈതലിന് എക്കാലത്തും ദൈവിക അനുഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ദൈവഹിതത്തിനു വേണ്ടി തന്നെത്താൻ സമർപ്പിച്ചു കൊടുക്കുന്ന നല്ലൊരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ 11 മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ശത്രുക്കളിൽ നിന്ന് വിടുതൽ വേണം എന്ന പ്രാർത്ഥനയും, അതിൻ്റെ ഏറ്റവും ഒടുക്കം ശത്രുക്കളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണം എന്നൊരു അപേക്ഷയുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം എല്ലാ ഭാഗവും ചിന്തിക്കുവാനായിട്ടുള്ള സമയത്തിൻ്റെ പരിമിതി നമുക്കുള്ളതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഞാൻ ഈ സങ്കീർത്തനം കഴിഞ്ഞ ദിവസം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിനായി കാത്തിരിക്കുന്ന, ദൈവിക വിടുതലിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലിന് ലഭിക്കുന്ന
ചില അനുഗ്രഹങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ 40-ാം സങ്കീർത്തനം അതിൻ്റെ ആരംഭ ഭാഗ്യം 1-ാം വാക്യത്തിൻ്റെ ആദ്യം നാം കാണുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, ഐ വെയ്റ്റഡ് പേഷ്യൻലി ഫോർ ദ ലോർഡ്. ഞാൻ ദൈവപ്രവർത്തിക്കു വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ ക്ഷമയോടെ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി ദൈവസമയത്തിന് വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന ചിന്തയോടെ ആ മനോഭാവത്തോടെ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലിന് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളാണ് അതിൻ്റെ തൊട്ട് താഴെ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതിൻ്റെ. ഒന്ന്, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. സ്തോത്രം. അതിൻ്റെ ആരംഭ ഭാഗം തന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ചാഞ്ഞ് ഇറങ്ങുന്ന ഒരു ദൈവത്തെയാണ് അവിടെ വരച്ച് കാണിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അപേക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി അമ്മേ സ്തോത്രം ചാഞ്ഞിറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അമ്മേ. രണ്ട്, അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ നിലവിളി കേട്ടു. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണ് ദാവീദ് അവിടെ നൽകുന്നത്. എൻ്റെ നിലവിളി. സ്തോത്രം. നമുക്കറിയാം അമ്മേ, ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, നിലവിളി എന്ന് പറയുന്നത് അമ്മേൻ യാചനയുടെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഒരു വാക്കാണ് ഈ നിലവിളി എന്ന് പറയുന്നത്. അമ്മേൻ നിലവിളിക്കുന്ന ഒരു വ്യക്തിക്ക് തനിക്ക് വിടുതൽ വേണം, അല്ലെങ്കിൽ ആ വിഷയത്തിന് പരിഹാരം വേണം എന്ന സ്തോത്രം ഒരു വേദനയോടെ ഹൃദയഭാരത്തോടെയാണ് അമ്മേൻ നിലവിളിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, അതെ, ഞാൻ എൻ്റെ യഹോവയ്ക്കായി കാത്തിരുന്ന ഞാൻ നിലവിളിച്ച സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ സ്തോത്രം എൻ്റെ നിലവിളി കേട്ട ഒരു ദൈവമുണ്ട്. ഇന്ന് പകലും നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ സ്തോത്രം ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, ആ മേൽ സ്തോത്രം നമുക്കും ഇത് തന്നെയല്ലേ പറയുവാനായിട്ടുള്ളത്. എത്രയെത്ര സാഹചര്യങ്ങൾ ഇവൻ 2023 ഏറ്റവും അടുത്ത വർഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ എത്രയോ സാഹചര്യങ്ങളിൽ നിലവിളിക്കേണ്ട അവസ്ഥകൾ കടന്നു വന്നു. അന്നെല്ലാം നമുക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയുമോ, എൻ്റെ നിലവിളി കേട്ട ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഈ 2024 നാം പ്രവേശിക്കുവാൻ ഇടയായി തീർന്നത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ, നിലവിളിച്ചപ്പോൾ അവിടുന്ന് നമ്മുടെ യാചനകൾക്ക് നിലവിളിക്ക് മറുപടി നൽകിയത് കൊണ്ടല്ലേ. സ്തോത്രം. ഓ, അവിടുന്ന് നിലവിളി കേൾക്കുക മാത്രമല്ല, അതിൻ്റെ അടുത്ത് നാശകരമായ കുഴിയിൽ നിന്ന്. സ്തോത്രം. ആമേൻ. എന്നെ ആ തകർത്ത് കളയുവാൻ, സ്തോത്രം, നശിപ്പിച്ചു കളയുവാൻ ആമേൻ ശ്രമിച്ച ആ കുഴിയിൽ നിന്ന് അവൻ എന്നെ കയറ്റി. സ്തോത്രം. ഹി ബ്രോട്ട് മീ അപ്പ് ഔട്ട് ഓഫ് ദി പിറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ. നശിപ്പിച്ച് കളയുമെന്ന്, നാശകരമായിരിക്കുന്ന, ഇനി ആരും രക്ഷയ്ക്ക് വരികയില്ലെന്ന്, ഒരിക്കലും പുറത്തേക്ക് വരികയില്ലെന്ന് ചിന്തിച്ച ആ നാശകരമായ കുഴിയിൽ നിന്ന് എൻ്റെ നിലവിളി കേട്ട് എന്നെ വലിച്ചു കയറ്റിയ ഒരു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് എഴുതിയിരിക്കുക, അങ്ങനെ കയറ്റുക മാത്രമല്ല, സ്തോത്രം, അവൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. പാറമേൽ നിർത്തി. അതിൻ്റെ അർത്ഥം, സ്തോത്രം, എനിക്ക് ഉറയ്ക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ തക്കതായ ഒരു അടിസ്ഥാനം എൻ്റെ കർത്താവ് എനിക്ക് നൽകി തന്നു. സ്തോത്രം. കുഴഞ്ഞ അമ്മ സ്തോത്രം ചേറ്റിലായിരുന്ന എന്നെ അവിടുന്ന് വലിച്ചു കയറ്റി, സ്തോത്രം, നശിപ്പിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലാതാക്കുവാൻ. ഈ പഴയ നിയമ ഭാഗത്തേക്കൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ സ്തോത്രം, ദാവീദിനെ പോലെയുള്ളവർക്ക് മാനുഷികമായ ശത്രുതകൾ ധാരാളമുണ്ടായിരുന്നവരാ. എന്നാൽ സ്തോത്രം, ഒരു ദൈവ പൈതലിന്, പുതിയ നിയമ ദൈവസഭയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനെ സംബന്ധിച്ച് എക്കാലത്തും പോരാട്ടമുള്ളത് ഒരിക്കലും ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഒരു ദൈവ പൈതലിനെ തകർത്തു കളയുവാൻ ശ്രമിക്കുന്ന, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന, നാശകരമായ കുഴിയിൽ തള്ളിയിട്ട് ഒരിക്കലും പുറത്തു വരാതിരിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളെയും തകർത്തുടഞ്ഞ്, സ്തോത്രം, തകർത്തുടച്ച് ഒരു ദൈവ പൈതലിനെ പാറമേൽ സ്ഥിരമായി നിർത്തുന്ന ഒരു ദൈവിക സാന്നിധ്യം അത്രേ എന്ന് പകലും നമ്മുടെ കൂടെയുള്ളത്. സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുക, അവിടുന്ന് എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവിടുന്ന് എന്റെ ഗമനത്തെ സ്ഥിരമാക്കി.
അതായത് എൻ്റെ ഓരോ യാത്രയും ഓരോ സ്റ്റെപ്പ് ഞാൻ മുന്നോട്ടെടുത്തു വയ്ക്കുമ്പോഴോ സ്തോത്രം അത് സ്ഥിരമാക്കി എനിക്കൊരു ലക്ഷ്യം തന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം എന്നോട്ട് മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഗമനത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കർത്താവുണ്ട്. അവിടെ കൊണ്ടും തീരുകയല്ല, അവിടെ എഴുതിയിരിക്കുക, അവിടുന്ന് എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം എന്തിനാ ഈ പുതിയ പാട്ടെന്നറിയാമോ? അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാനാ. സ്തോത്രം അവിടുന്ന് കരുതിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാനാ. അവിടുന്ന് പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാനാ. ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയതോർത്ത് നന്ദി പറയാനാ. ഗമനത്തെ സ്ഥിരമാക്കിയതോർത്ത് സ്തോത്രം ചെയ്യാനാ. ആ പാറമേൽ കാൽ ഉറപ്പിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ അത്തരങ്ങളിൽ അവിടുന്ന് ഒരു പുതിയ പാട്ട് നൽകിയിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, ദാവീദ് പറയുക, അതുകൊണ്ട് ഞാൻ പാടും. എന്താ പാടുന്നതെന്നറിയാമോ? എൻ്റെ ദൈവത്തിന് സ്തുതി പാട്. സ്തോത്രം. എന്നെ അവൻ ആ നാശകരമായ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇതുവരെ എന്നെ കൊണ്ടുവന്ന എൻ്റെ കർത്താവിന് ഞാൻ സ്തുതി പാടും. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ചൊന്ന് പറയുവാനായിട്ട് കഴിയുമോ? അതെ, പലപ്പോഴും പല അനർത്ഥങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നാശകരമായ കുഴിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അതൊന്നും വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ നടത്തി എൻ്റെ കർത്താവിന് ഇന്ന് പകൽ ഞാൻ ഒരുമിച്ച് സ്തുതിക്കുമെന്ന് പറയുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ, ഒരുമിച്ച കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ, നന്മകളെ ഓർത്ത് സ്തോത്രം. നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കും. ഓൾ ചിൽഡ്രൻ വിൽ സ്റ്റാൻഡ് ടുഗദർ ആൻഡ് വിൽ റിസൈറ്റ് ദി ബൈബിൾ വേഴ്സ്. ബെനീറ്റ ബിജു വിൽ കം ഫോർവേഡ് ആൻഡ് വിൽ ലീഡ് ദ സെഷൻ. Praise the Lord. 1 Peter chapter 5 verse 5 and 6. In the same way, you who are younger, submit yourselves to your elders. All of you, clothe yourselves in humility toward one another, because God opposes the proud but shows favor to the humble. Humble yourselves, therefore, under God's mighty hand, that he may lift you up in due time. Hallelujah, 3 times. Amen. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആമേൻ, 10th+2 ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. ആനുവൽ എക്സാമിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ദൈവകരങ്ങളിൽ അവരെ ദൈവം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബുദ്ധിയെ സ്വർഗത്തിൽ ദൈവം പ്രകാശിപ്പിക്കേണ്ടതിന്, നല്ലതുപോലെ എക്സാമൊക്കെ എഴുതുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, എല്ലാറ്റിലും അവരെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, നല്ല ആത്മീകരായ കുഞ്ഞുങ്ങളായി, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, അവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഓരോ യാത്രയിലും ഓരോ ഇടപാടുകളിലും അവിടുത്തെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുമാറാകണമേ. ദൈവക്കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ചു തരുന്നു. ശേഷം കർത്താവ്, വരും ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാം നടക്കുന്നല്ലോ കർത്താവേ, ആനുവൽ എക്സാം നടക്കുന്നല്ലോ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. സ്തോത്രം കർത്താവേ. അവരെല്ലാം അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. ദൈവമേ, അവരുടെ ബുദ്ധി അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. നല്ലതുപോലെ കർത്താവെ പഠിക്കുവാൻ അവരെ സഹായിക്കണമേ. നല്ലപോലെ എക്സാമിന് അപ്പിയർ ചെയ്യുവാൻ സഹായിക്കണമേ. നല്ലതുപോലെ എഴുതുവാൻ അവരെ ബലപ്പെടുത്തുമാറാകണമേ. അവർക്ക് വേണ്ട ശാരീരികവും മാനസികവുമായ ധൈര്യവും ബലവും സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് പകരുമാറാകണമേ എന്നു കൂടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. മാനും മഹത്വം അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്.
തുടർന്ന് നമ്മുടെ ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയമുണ്ട്. സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയാമോ? ദേശത്ത് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരിച്ചവരും അവനോദത്തിൽ ഇറങ്ങിയവരാരും യഹോവ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്തെ ജീവനുള്ള സാക്ഷികളെ നിർത്തിയ കൃപകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 37 വർഷമായി ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ വിവിധയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി തന്നു. 17 വർഷം ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്തിലും ബോംബെയിലുമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം 2.5 വർഷമായി ഇപ്പോൾ ഞങ്ങൾ ഷാർജയിലായിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ ഈ മെയ് മാസം മടങ്ങി പിന്നെയും നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളായിരുന്ന സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ വിശ്വസമായ റേച്ചിറക്കും കീഴിൽ ഞങ്ങളെ വഹിച്ചു. അനേക വിധമായ പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും കർത്താവ് വിശ്വസനായി കൂടിയിരുന്നു. അനേക ഇടങ്ങളിൽ ഞങ്ങൾക്ക് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിപ്പാനൊക്കെ ദൈവം കൃപ നൽകി. ഞങ്ങൾ ബോംബെയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ പ്രവർത്തനം ഔറംഗബാദിലും ഗോവയിലൊക്കെയുമായി ആരംഭിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഔറംഗബാദിൽ ഞങ്ങൾക്ക് ഇപ്പോഴും മിനിസ്ട്രിയുണ്ട്. 10-20 വർഷമായി ഞങ്ങൾ അവിടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനാൽ ഞങ്ങളുടെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന സിസ്റ്റർ ഗേളി സാബു, അവരുടെ കുഞ്ഞുങ്ങൾ, അവരോടൊക്കെ ഒക്കെ ഇന്ന് കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ സഹോദരി ഞങ്ങൾ അങ്കലേശ്വരത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളായിരുന്നു. ഇവിടെ ആയിരുന്ന വർഗീസങ്ങൾ കുടുംബം ഇവിടുത്തെ കാലാവധി കഴിഞ്ഞ് ഞങ്ങൾ ആയിരുന്ന വൈറ്റില സഭയിലേക്കാണ് കടന്നു വരാനിടയായിത്തീർന്ന്. ഇവിടെയായിരുന്ന ശുശ്രൂഷകന്മാർ അനേകർ, എൻ്റെ ഫ്രണ്ട്സായിരുന്ന അനേക പ്രിയപ്പെട്ടവർ ഇവിടെ ശുശ്രൂഷിപ്പാനിടയായിത്തീർന്നു. അങ്ങനെ ഈ ദൈവസഭയെ കുറിച്ച് ഞങ്ങൾക്ക് ഒത്തിരി അറിയാനിടയായിത്തീർന്നുണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വരുവാനും നിങ്ങളോടൊക്കെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. പ്രൈസ് ഗോഡ് ബ്ലസ്. ആമേൻ. സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് പ്രീശ്വരോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാളെ ഇതുവരെയും ദൈവത്തിൻ്റെ കൃപയും കരുതലും അനുഭവിച്ച് ജീവിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഈ വരുന്ന ബുധനാഴ്ച ഒരു മാസം ആനുവൽ ലീവിനോടനുബന്ധിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നു. യാത്രയിലെ പോക്കിലെ വരവിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനും ക്ഷേമത്തോടെ തിരികെ വന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടതിനും സഭയുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷ്യത്തിന് യേശു രക്ഷിതാവൻ സ്വന്തമാകയാൽ ഞാനവൻ സന്താനം ആയി തീർന്നതാൽ എന്തു മോഹമെൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ എന്തു മോഹമെൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ സ്വർഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോ എൻ്റെ സർവഖേദം അങ്ങു തീരുമേ. സ്വർഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോ എൻ്റെ സർവഖേ അങ്ങു തീരുമേ. കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ. ഹല്ലേലൂയ പാടുമേ. കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ. ഹല്ലേലൂയ പാടുമേ. ഓ രക്ഷാധാനമോവാ രത്ര മാധുര്യം എന്നെ വീണ്ടാതോവാത്രയാചര്യം. രക്ഷാധാനമോവാത്ര മാധുര്യം എന്നെ വീണ്ടാതോവാത്രയാചര്യം. ഓ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ. ഹല്ലേലൂയ. കീർത്തിക്കും ഞാൻ നന്ദിയ. ഓ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദി. കർത്താവ് കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തലമുറ തലമുറയായി ദൈവം ഞങ്ങൾക്ക് സങ്കേതവും ബലവുമായി ഞങ്ങളുടെ കഷ്ടങ്ങളേറ്റവും അടുത്ത തുണയായി കർത്താവ് ഞങ്ങളുടെ ജീവിതയാത്രയും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തനത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൽ യഹോവേ നിന്റെ കരുണ നീ എനിക്കും അടച്ചു കളയുകയില്ല, നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പാലിക്കും.
കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവ് ജയോത്സവമായി നടത്തിയെന്ന് വളരെ സന്തോഷത്തോടെ എൻ്റെ ജീവിതാനുഭവങ്ങളെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പറയുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ കരുണ ഓരോ ദിവസവും നൽകി തന്ന് കർത്താവിൻ്റെ ദയ വിശ്വസ്തത അത് മുൻപടയായി പിൻപടയായി ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ അവനൊരു നല്ല സഹിയായി ഒരു നല്ല പിതാവായി എന്നോട് കൂടെ ഇരുന്നു എന്നെ ഞങ്ങളെ ദൈവം നടത്തി. കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം. 2023 ഓരോ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഓരോ ദിവസവും കർത്താവ് ഞങ്ങൾക്ക് വളരെ നല്ല ദൈവമായിരുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന ഹല്ലേലൂയ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിൽ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തുടർന്നുള്ള ജീവിതാനുഭവങ്ങളിൽ ഒക്കെ ദൈവം ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. ഈ രാവിലെ സമയം വളരെ സന്തോഷത്തോടെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും കർത്താവിന് മഹത്വപ്രദയം ചെയ്യുന്നു. സങ്കീർത്തനകാരനായ ദാവീദ് 31-39 സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഹോവേ എൻ്റെ ആയുസ് എത്രയാണെന്നും എൻ്റെ അവസാനത്തെക്കുറിച്ച് എന്നെ അറിയിക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ നമ്മളോട് വായിക്കുന്നു, ഹല്ലേലൂയ, അവിടെ സങ്കീർത്തനത്തിൽ 34 സങ്കീർത്തനത്തിൽ, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാതെ പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ, വെറും 4 വിരൽ നീളമുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. അവൻ്റെ കരുണയും ദയയും നമ്മളോട് സഭയായി കൂടെ ഇരുന്നു. സകല ദോഷങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ, വളരെ സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നു. യഹോവേ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ദൈവത്തിൻ്റെ വചനമാകയാൽ. കർത്താവിനെ രാവിലെ സമയം സഭയായി കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നെയും അടിയങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. പുതുവർഷത്തിൽ പുതിയ ദൈവീയ അനുഭവങ്ങളെ പ്രാപിച്ച് 2023 2024 വളരെ പ്രയോജനമുള്ളവനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുവാൻ, അങ്ങനെ വളരെ ആത്മീയ അനുഭവങ്ങൾ പ്രാപിപ്പാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഞങ്ങളോട് കൂടെയുണ്ട്. കഴിഞ്ഞ ആളുകൾ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥിച്ച ദൈവമക്കൾ, ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിശ്വസ്തരായി ദൈവസന്നിധി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിന് ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. 12 സങ്കീർത്തനം വായിക്കുന്ന, ഹോവേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഈ തലമുറയിൽ ഭക്തിയുള്ളവരായി കുടുംബമായി ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിലിരിക്കുന്നു, ദൈവം നമ്മളെ സഹായിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് സാമുണ്ട്, നിസിയുണ്ട്, വേറെ ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാമോ? മറ്റാരുമില്ല, കർത്താവിൻ്റെ ദാസനൊരു ഒരു മിനിറ്റ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകലിവിടെയുള്ള ദൈവജനത്തോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കുക ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹിതനായിരുന്ന പാഷ ശാമുവൽ ബാബു ഇവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഗുജറാത്തിലായിരുന്നു. അന്നു മുതലേ ഈ സഭയെക്കുറിച്ച് കേൾക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ കർത്താവ് പലപ്പോഴും അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വരണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു. ഞങ്ങളിപ്പോൾ 2.5 വർഷമായി ഷാർജയിലുള്ള ബദൽ പെൻറ്റകോസ്റ്റൽ ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഈ മെയ് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് നല്ലത് വന്ന് ഒരു ആരാധന കൂടണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇവിടേക്ക് വരുവാനിടയായത്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഇവിടെ ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റിലെ ചർച്ചിലുണ്ടായിരുന്ന പലരും ഇവിടെയുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. അതുപോലെ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ദീർഘവർഷങ്ങൾ നോർത്തിലും നാട്ടിലുമായി ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2.5 വർഷമായിട്ട് ഷാർജയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മളെ വായിക്കുമ്പോൾ ഇന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, എൻ്റെ കണ്ണുനീർ കണ്ടവൻ എന്നെ വിടുവിച്ചവൻ എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. വിടുവിക്കപ്പെടുന്നത് ഒറ്റയ്ക്കാണ്, രക്ഷിക്കപ്പെടുന്നത് ഒറ്റയ്ക്കാണെങ്കിലും ആരാധിക്കുന്നത് നാം ഒരുമിച്ച്. അതിന് ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. തുടർന്ന് ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്കുള്ള നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ നിസിയെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.
മനാരാധനയെ സംബന്ധിക്കുന്നത് ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ വലിയ ദാസൻ അച്ചുകുഞ്ഞു പാഷയുടെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 37 വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നുവല്ലോ. വിവിധ ഇടങ്ങളിൽ കർത്താവ് അയച്ച ഇടങ്ങളിലൊക്കെ കടന്നുപോയി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന കർത്താവിൻ്റെ കുറുപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വീണ്ടും കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ശുശ്രൂഷകളെ മാനിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. പ്രിയമാമി സാക്ഷ്യം പറഞ്ഞല്ലോ, പ്രിയപ്പെട്ടവരെ കുടുംബമായി തലമുറകളായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ പ്രിൻഡ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. വരുന്ന ബുധനാഴ്ച ലീവിനോടുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നു. യാത്രയിലൊക്കെ ദൈവസാന്നിധ്യം ഇരിക്കേണ്ടതിന് ദൈവിക കരുതൽ അനുഭവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ കെ സി ജോൺസൺ ചാനെ ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കുടുംബമായി തലമുറകളായി കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് കഴിഞ്ഞ നാളുകളിലൊക്കെ സ്വർഗത്തിലെ ദൈവം ജയോത്സവമായി നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അവിടുത്തെ ദാസനിലൂടെ കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിൻ്റെ ദയയോർത്ത് വിശ്വസ്തതയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വീണ്ടും അമ്മേ കർത്താവ് നടത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ സാമിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. 10th+2 ബോർഡ് എക്സാം എഴുതി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ദൈവം അവരെയും ബലപ്പെടുത്തേണ്ടതിന് ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഇന്നലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന താവേ, ഒരാശന കർത്താവേ, ഞങ്ങൾക്ക് ദിവസത്തിലേക്ക് കടന്നു സഹായിച്ച് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന താവേ, വന്ന സമയം മുതൽ കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ സഹായിച്ച് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന താവേ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി അങ്ങനെ സ്തുതിപ്പാനും ബോധപ്പെടുത്താൻ ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന താവേ, കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വന്നതിനാ എന്നോട് സ്തോത്രം ചെയ്യുന്ന താവേ, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞിൻ്റെ നിലവിളി കേട്ട് കർത്താവ് ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം കർത്താവേ, ജീവിക്കുന്ന ദൈവത്തെ ആശ്രയിച്ച് ഓരോ ദിവസം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാടി നിങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന താവേ, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന താവേ, ചെയ്ത കർത്താവേ എല്ലാം നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നപ്പാ, ദൈവമേ പ്രത്യേകം ഞങ്ങൾ കുഞ്ഞുങ്ങളെ അങ്ങനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി വളർന്നു വരുവാൻ, അനുഗ്രഹർക്ക് മാതൃകയുള്ള പൈതങ്ങളായി വളർന്നു വരുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവമേ കർത്താവ് പ്രത്യേകം ഞങ്ങളുടെ 10th എക്സാമും 12th എക്സാമും എഴുതുന്ന പൈതങ്ങളെ അങ്ങേയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച, കർത്താവ് പഠിച്ച കാര്യങ്ങളെല്ലാം കർത്താവെ നന്നായി എഴുതാനുള്ള കൃപ, കർത്താവെ ബുദ്ധി ശക്തിയും കൊടുക്കുകയാണ് പ്രാർത്ഥിക്കുന്ന താവേ, മാനസികമായി ശാരീരികം അവരെ ബലപ്പെടുത്താൻ കർത്താവെ, ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുവാൻ കർത്താവ് ഇടയാക്കലപ്പച്ച, ബലപ്പെടുത്താനും ആരോഗ്യത്തിനും ബലത്തോടായിരിക്കാൻ ദൈവമേ അങ്ങ് പൈതങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാക്ഷ്യം പറഞ്ഞ കർത്താവ് ഓരോരുത്തരെ അങ്ങനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവം പുതുതായിട്ട് കടന്നു വന്ന സഹോദരി അങ്ങനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന താവേ, ബലപ്പെടുത്തനമേ ആരോഗ്യത്തിനും ബലത്തോടായിരിക്കാൻ ദൈവം സഹായിക്കണം പ്രാർത്ഥന, ജോലിയോട് സഹായിക്കണം പ്രാർത്ഥിക്കുന്ന താവേ, പ്രത്യേക ഞാൻ നാട്ടിൽ നിന്ന് കടന്നു വന്ന പാസ്റ്ററേയും അച്ചുകുഞ്ഞും പാസ്റ്ററേയും കർത്താവേ അന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവമേ കർത്താവേ സുഷ്ടെല്ലാം കൂടി ഇരിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന താവേ, എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രിൻഡ് ബ്രദറിനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നപ്പോൾ ദൈവത്തിൻ്റെ വഴിയെല്ലാം കൂടെ സഹായിക്കണമേ, അന്നി ജയപ്പെട്ട ജോലിക്കാലം കർത്താവേ ഇപ്പോൾ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവേ, കർത്താവേ ജോൺസൺ അച്ഛനെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവേ കഴിഞ്ഞ ആളുകൾ കർത്താവ് ചെയ്യുന്ന അത്ഭുതമായ കർത്താവ് നടത്തിയ കുറിപ്പുകൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തുടർന്ന് ആ കുടുംബത്തെ ബലപ്പെടുത്തണമേ കർത്താവേ, എല്ലാ കാര്യങ്ങളിലും കൂടി നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തുടർന്ന് ഞങ്ങൾ അല്പസമയം ദൈവത്തിൻ്റെ സ്ഥലമായിരിക്കുന്നപ്പോൾ തുറന്നു നടക്കുന്ന തിരുവേദന സൃഷ്ടിയിലായിട്ട് അന്യതയോടെ സഹായം പ്രാർത്ഥനകളോട് സംസാരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ ദൈവമേ, പ്രാഗൽഭ്യത്തോടെ കൈ നീട്ടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരു സൈന്യ കൃപയും കൂടിയിരിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനമേ ആമേൻ ആമേൻ. സ്തോത്രം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. സ്തോത്രം. യഹോവ യോശുവയോട് ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ നിന്ന ഉരുട്ടി മാറ്റിയ സ്ഥലം എന്ന പേര് വിളിച്ചു. സ്തോത്രം. ദൈവം വിളിച്ച് വേർതിരിച്ച ജനമാണ് ഇസ്രായേൽ ജനം. അവരെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് മോശ മുഖാന്തരം
ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത മോശയുടെ മരണശേഷം യോശുവ ആ നേതൃത്വം ഏറ്റെടുത്തു. അവരങ്ങനെ യോർദാൻ കടന്ന് ഗിൽഗാൽ എന്ന് പറയുന്ന ദേശത്ത് എത്തിയപ്പോൾ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം യോശുവയോട് പറഞ്ഞു, നിങ്ങൾ ഇനി അധികം താമസിയാതെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുകയാണ്. എന്നാൽ ആ പ്രവേശനത്തിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു പരിച്ഛേദന ആവശ്യമാണ്. ന്യായപ്രമാണ പ്രകാരം ഉള്ള പരിച്ഛേദന നിങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെ ഈ 20 വയസ്സ്, അന്ന് ദൈവം അരുളി ചെയ്ത അതാണ് 6-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. മിസ്രയേമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായ കൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു. അതായത് 20 വയസ്സിന് മുകളിൽ ദൈവത്തെ വിശ്വസിക്കാഞ്ഞ, ദൈവിക വാഗ്ദത്തത്തിനെതിരെ നിന്ന അവർ ഈ കനാൻ ദേശം കാണുകയില്ല എന്ന് സ്തോത്രം യഹോവ സത്യം ചെയ്തു. എന്നാൽ അവർക്ക് പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരായിട്ടുള്ളവരെ യോശുവ പരിച്ഛേദന ചെയ്തു. അവരെ ഈ 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രയാണത്തിൽ പരിച്ഛേദന ചെയ്യുക കൊണ്ട് അവർ അഗ്രചർമ്മികളായിരുന്നു. അവർ സർവജനത്തിൻ്റെയും പരിച്ഛേദന ചെയ്തു തീർന്ന ശേഷം അവർക്ക് സൗഖ്യമായതുവരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പാർത്തു. എന്നിട്ട് യഹോവ മോശയോട് പറഞ്ഞ, യോശുവയോട് പറഞ്ഞതാണ് നാം ഇവിടെ വായിച്ചത്, ഇന്ന് ഞാൻ മിസ്രയേമിൻ്റെ നിന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞു. പെസക കുഞ്ഞാടിൻ്റെ രക്തത്താൽ സ്തോത്രം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജനം യാത്ര ചെയ്ത് ഗിൽഗാൽ എന്ന് പറഞ്ഞ ദേശത്തെത്തിയപ്പോൾ സ്തോത്രം പരിച്ഛേദന ഏറ്റതുകൊണ്ട് ആ സ്ഥലത്തിന് മിസ്രയേമിൽ നിന്നുള്ള നിന്ന അവരുടെ മേൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഗിൽഗാൽ, നിന്ന മാറിയ സ്ഥലം എന്ന പേർ വിളിച്ചു. മിസ്രയീം നിന്നയുടെ സ്ഥലമാണ്, കനാൻ നാട് നിമിത്തം നിന്ദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ മക്കളുടെ നിന്ന നീക്കിയത് സ്തോത്ര പരിച്ഛേദനയാല. ഈ ഗിൽഗാലിന് പല ചരിത്ര സംഭവങ്ങളും തിരുവെഴുത്തിലുണ്ട്. അതിൽ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സ്ഥലവും കൂടെയാണ് ഈ ഗിൽഗാൽ എന്ന് പറയുന്നത്. ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി ഈ സ്ഥലം മാറ്റപ്പെടുകയാണ്. പറയട്ടെ സ്തോത്രം, ഈ ഗിൽഗാൽ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ സ്തോത്രം, ഇവിടെ നാം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ പുതിയ നിയമ വിശ്വാസിയുടെയും നിന്ന ഉരുട്ടി മാറ്റിയ ഏക സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശാണ്. സ്തോത്രം, ആമേൻ. അവിടെ അഗ്രചർമ്മമല്ല സ്തോത്രം, അവിടെ പരിച്ഛേദനയല്ല, പകരം അവിടെ സംഭവിച്ചിരിക്കുന്നത് സ്തോത്ര ഹൃദയ പരിച്ഛേദന അത്രേ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഓരോ ദൈവ പൈതലിൻ്റെയും ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ആമേൻ, ഒരു സ്വർഗയാത്രയുടെ ആരംഭം കുറിച്ച ഒരു ഗിൽഗാലാണ് സ്തോത്ര കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. സ്തോത്രം. അതാണ് ഈ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ നിന്ന സ്തോത്രം ഞാൻ ഉരുട്ടിക്കളയും. മിസ്രയേം നിമിത്തമുള്ള നിങ്ങളുടെ നിന്നയെ ഞാൻ ഉരുട്ടിക്കളയും. സ്തോത്ര പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ്
പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ സംരക്ഷിക്കപ്പെട്ടതെങ്കിൽ പുതിയ നിയമത്തിൽ അദാഹ സ്തോത്രം കുഞ്ഞാടിന്റെ രക്തത്താൽ സ്തോത്രം ഒരു പാപവും ചെയ്യാത്ത ഒരു ആമേ സ്തോത്രം ഒരു കുറ്റവും ഇല്ലാഞ്ഞ യേശു ക്രിസ്തുവിന്റെ ആമേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ പാപത്തെ ഉരുട്ടിക്കളഞ്ഞ സ്ഥലമല്ലേ ഈ കാൽവറി ക്രൂസ്. ആമേൻ. അവർക്ക് സംഭവിക്കുമായിരുന്ന സകലം നിന്ദയെയും പരിഹാസത്തെയും നീക്കിക്കളഞ്ഞ ഒരിടമാണത്രേ ഈ കാൽവറി ക്രൂസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഒരു ദൈവ പൈതലിന് എക്കാലത്തും ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, അത് എൻ്റെ നിന്നയെ മാറ്റിക്കളഞ്ഞ ഒരു ഗിൽഗാലാണ് സ്തോത്രം എനിക്ക് വേണ്ടി അമേൻ അറുക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വീണ ഇടമായ ആ കുഞ്ഞാടിൻ്റെ രക്തം വീണ ഇടമായ കാൽവറി ക്രൂസ്. അതുകൊണ്ട് ആ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയോ ലഭിച്ചു. എന്നാ ഈ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദന? ഹൃദയ പരിച്ഛേദനയാ സ്തോത്രം. അവ കൈക്കൊണ്ട് ഉപയോഗിക്കാത്തൊരു പരിച്ഛേദന ഓരോ ദൈവ പൈതലിനും ലഭിച്ചിരിക്കുന്നത് ഇന്ന് പകലും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശില ആ കുഞ്ഞാടിൻ്റെ രക്തം അവിടെ ഒഴുകിയത് കൊണ്ട്, ആ ശരീരം അവിടെ നുറുക്കപ്പെട്ടത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയണം, അത് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഗിൽഗാലത്രേ ഈ കാൽവറി ക്രൂസ്. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി ഏകരക്ഷകനായി അംഗീകരിച്ചിട്ടുള്ള ഏതൊരു ദൈവ പൈതലിൻ്റെയും നിന്ന ഉരുട്ടി മാറ്റിയ സ്ഥലമാണ് ഈ കാൽവറി ക്രൂസ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ളൊരു വ്യക്തമായ തെളിവ് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വെച്ചു തരാം. എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിനുള്ള വാക്യം കടപ്പുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പരിച്ഛേദനക്കാർ ജാതികളെന്ന് എണ്ണപ്പെട്ടിരുന്ന സകലരെയും വിളിച്ചിരുന്നൊരു പദമുണ്ട്, അഗ്രചർമ്മക്കാർ അവരാൽ വിളിക്കപ്പെട്ടിരുന്നവരാണ് സ്തോത്രം ജാതികളായിരുന്ന സകലരും. എന്നാൽ അവര് ദൂരസ്ഥരായിരുന്ന സ്തോത്രം ഈ ജാതികൾ എന്ന എണ്ണപ്പെട്ട സകലരെയും സമീപസ്ഥരാക്കിയത് ഈ കാൽവറി ക്രൂശിൽ കുഞ്ഞാട് ചൊരിഞ്ഞ രക്തം നിമിത്തമാ. അതുകൊണ്ടാണ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം ജാതികളായി അമേൻ ആ ക്രൂശിനോട് അടുക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന സകല മാനവ ജാതിയെയും ഒരുപോലെ ക്രിസ്തുവിനോട് അടുപ്പിച്ച ആ നിത്യ സ്നേഹം, ആ നിന്നയെ ഉരുട്ടി മാറ്റിയ ഇടം അത് കാൽവറി ക്രൂശാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ജാതികളെ ശത്രുവായി എണ്ണുന്ന ഒരു ന്യായ പ്രമാണം. മോവാബിരെയും അമോനിരെയും 10-ാം തലമുറ പോലും ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയ ഒരു ന്യായ പ്രമാണം. കുറ്റമുള്ളവനെ വെറുതെ വിടുകയില്ലെന്ന് ശഠിക്കുന്ന ഒരു ന്യായ പ്രമാണം. അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും വരുമെന്ന് സ്തോത്ര ശപഥം ചെയ്തിട്ടുള്ള ന്യായപ്രമാണം. 3-ാം തലമുറ വരെയും പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ സ്തോത്ര തലമുറകളുടെ മേൽ വ്യാപിക്കുമെന്ന് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന ന്യായപ്രമാണം.
ഈ ന്യായ പ്രമാണത്തിൻ്റെ സകല ശത്രുതയെയും നീക്കിയിട്ട് സ്തോത്രം ജാതികൾ നണ്ടപ്പെട്ടിരുന്ന സകലരെയും ക്രിസ്തുവിനോട് ചേർത്ത് ഇന്ന് പകൽ പറയട്ടെ, നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ധൈര്യസമേതം ആ കൃപാസനത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം നമ്മെ നിന്ദിതരായിരുന്ന നമ്മെ പരിഹാസപാത്രമായിരുന്ന നമ്മെ അടുപ്പിച്ചത് ഈ കുഞ്ഞാടിൻ്റെ രക്തമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മനുകുലത്തിന്റെ ശാപത്തെ നീക്കി അമേ ന്യായ പ്രമാണത്തിന്റെ ശത്രുത്വത്തെ പൂർണമായി തുടച്ചു നീക്കി സ്തോത്ര ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്തോത്ര പിതാക്കന്മാരുടെ അകൃത്യം നോക്കാതെ അമേ കർത്താവിന്റെ ക്രൂശിന്റെ സമീപത്തേക്ക് അടുക്കുവാൻ ഹൃദയപൂർവ്വം അടുത്തു വരുന്ന ഏതൊരു വ്യക്തിയെയും അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആക്കി തീർത്തത് ഈ കാൽവറി ക്രൂശാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരു നിമിഷം ആ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഗലാത്യ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നത്. ഒന്നെടുക്കാമോ ഗലാത്യ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കുക. മരത്തിന്മേൽ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ചേർത്ത് ഞാൻ വായിക്കുകയാ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. സ്തോത്രം, അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ, അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തങ്ങൾ ഒരു കൂട്ടർക്കും മാത്രം നൽകിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സകല ജാതികൾക്കും സകല മനുകുലത്തിനും സകല മാനവജാതിക്കും വേണ്ടി സ്തോത്രം അവൻ ഒരുക്കിയെടുത്തത് കാൽവറി ക്രൂശാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കള് ഇന്ന് രാത്രി അവൻ ഇന്ന് പകൽക്കാലം എത്ര സ്തോത്രം ചെയ്താൽ മതിയാകും. അവൻ ദാ പറയുന്നല്ലോ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാ, തലമുറ തലമുറയായി അവിടുന്ന് വിശ്വസ്തനാ. സ്തോത്രം, അത് പറയുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ, അതെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രോശും അവിടുന്ന് നമുക്ക് വേണ്ടി ഒഴുക്കിയ ആ കുഞ്ഞാടിന്റെ രക്തവുമാണ് സ്തോത്രം നമ്മെ ഈ ശാപത്തിൽ നിന്ന് മാറ്റി. ന്യായ പ്രമാണത്തിന്റെ ശാപം ജാതികളായിരിക്കുന്ന നമ്മിൽ നിന്ന് തുടച്ചു നീക്കി അമ്മ ക്രിസ്തുവിന് കൂട്ടവകാശികളാക്കി നമ്മെ തീർത്തത്. സ്തോത്രം, ആ സ്നേഹത്തെ ഓർത്താൽ എത്ര സ്തോത്രം ചെയ്താലും പ്രിയപ്പെട്ടവരെ മതി വരികയില്ല. അമ്മേ, ഒന്നും കൂടെ വ്യക്തമാക്കാം. അമ്മേ, പഴയ നിയമനായ പ്രമാണ പ്രകാരം യഹൂദന്മാരുടെ ഗണത്തിൽ ഇസ്രായേൽ മക്കളുടെ ഗണത്തിൽ പിടുത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തി പോലും അമ്മേ സ്തോത്രം ഇവിടെ നിൽക്കുന്ന ഞാനോ നമ്മളിവിടെ കേൾക്കുന്നവരോ ഇല്ല. എന്നാൽ സ്തോത്രം, നമ്മയെ നമ്മുടെ നിന്നയെ ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം സകല അപമാനവ് സഹിച്ച ഒരു കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. സ്തോത്രം, ഒരു കുഞ്ഞാടുണ്ട്. അവിടുത്തെ രക്തത്തിൻ്റെ വിലയാണ് നാം ഓരോരുത്തരും എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ സ്തോത്രം, ആ ക്രിസ്തുവിൻ്റെ അമ്മ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് ആ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇന്ന് പകൽ നാം ഓരോരുത്തരും പറയട്ടെ, അതെ, എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തന്നൊരു ഗിൽഗാല ഈ കാൽവറി ക്രൂസ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗയാത്രയുടെ ആരംഭം കുറിച്ച സ്ഥലമാണ് ഈ കാൽവറി ക്രൂസ്. സ്തോത്രം അല്ലേ. ആമേൻ. ഒരിക്കലും ദൈവസന്നിധിയോട് അടുത്തു വരുവാനായിട്ട് യോഗ്യതയില്ലായിരുന്ന ആമേൻ യഹൂദന്മാരുടെ നയപ്രമാണ പ്രകാരം സ്തോത്രം ജാതികളെന്ന് എണ്ണപ്പെട്ടിരുന്ന സകല മാനവ കുലത്തിൻ്റെയും
ശാപത്തെ നീക്കിയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും സ്തോത്രം അവൻ്റെ സന്നിധിയോട് അടുത്തു വരുവാൻ തക്കവണ്ണം വാഗ്ദത്ത നിവർത്തീകരണം തൻ്റെ ജനത്തിന് വേണ്ടി വരുത്തി തീർത്ത ആ കാൽവറിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാലൂയ. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അമൻ ഈ കാൽവറി ക്രൂശ് അമൻ സ്തോത്രം സകല മാനവ ജാതിയുടെയും ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനായി വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിൻ്റെയും മരണത്തിൻ്റെ ഭീതിയെ നീക്കിയ ഇടമാണ് ഈ കാൽവറി ക്രൂശ്. സ്തോത്രം ഒരു നിത്യ സ്നേഹം അവരുടെ ഉള്ളിൽ പകർന്നു കൊടുത്ത സ്തോത്രം ഇടമത്രേ ഈ കാൽവറി ക്രൂശ്. എബ്രായ ലേഖനം 2:14 അതിൻ്റെ 14 വാക്യം ഒന്ന് വായിക്കാം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം. പ്രിയരെ, പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ഈ മരണഭീതി എന്ന് പറയുന്നത്. ജനത്തിൻ്റെ മേൽ മരണഭീതി കൊണ്ടിടുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ അവിടുന്ന് എടുക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ്. പറയട്ടെ, സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് ആമേൻ തൻ്റെ ജനത്തിൻ്റെ മരണഭീതി മാറ്റിയ ഇടമാണ്. അവിടുത്തെ മരണത്താൽ സ്തോത്രം സകല അമേ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മരണഭീതി മാറ്റിയ ഇടമാണ്. അത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? സ്തോത്ര, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? എൻ്റെ ഉള്ളിൽ മരണഭീതി കൊണ്ടിട്ടിട്ട് സ്തോത്രം എന്നെ തകർത്ത് കളയുവാൻ, സ്തോത്രം എന്നെ മാനസികമായി ഇല്ലായ്മ ചെയ്യുവാൻ മരണം മാത്രമേ നിന്റെ മുൻപിലുള്ളു എന്നും നിനക്കതിന് ശേഷം ഒരു ജീവിതമില്ലെന്നും സ്തോത്രം വിളിച്ചു പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ മരണത്തിൻ്റെ ഭീതിയെ മാറ്റി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തവും മരിക്കുന്നത് ലാഭവുമാണെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു തന്ന പ്രത്യാശയുടെ അനുഭവം ഉണ്ടായത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ആ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരപരഘടക ശമ്പരഘടക ധ്വരാജക ഇന്ന് പകൽ നാം ദൈവസന്നിധിയിൽ ഇവിടെ കടന്നു വന്ന് ഇരക്കുമ്പോഴും ധൈര്യത്തോട് പറയുവാനായിട്ട് കഴിയട്ടെ, അതെ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ കാൽവറി ക്രൂശിൽ പരാജയപ്പെടുത്തിയ ഒരു അമേ സ്തോത്രം ഒരു നാഥനുണ്ട്, അതെന്റെ കർത്താവായ യേശു ക്രിസ്തുവ. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അതെന്റെ ക്രിസ്തുവനായി, അതല്ല എന്റെ കർത്താവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് മരണം ണെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി ജീവൻ നൽകിയ, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, എനിക്ക് വേണ്ടി അപമാനം സഹിച്ച, എന്റെ നിന്ദയെ ഉരുട്ടി മാറ്റിയ Thank you, Jesus. Hallelujah. പരിച്ഛേദനക്കാരായിരുന്നവർ അഗ്രചർമ്മികൾ എന്ന് വിളിച്ച് ഞങ്ങളെ പരിഹസിച്ചപ്പോൾ ആ പരിഹാസത്തെ നീക്കി സ്തോത്ര ഹൃദയത്തിൻ്റെ സ്തോത്രമാമെ പരിച്ഛേദനം നൽകി തന്ന അമേനാ ക്രിസ്തുവിനോട് അടുപ്പിച്ച ജാതികളെന്ന് എണ്ണപ്പെട്ടിരുന്ന നിന്നയെ നീക്കിയ, ന്യായ പ്രമാണത്തിന്റെ ശത്രുത്വത്തെ നീക്കിയ, ന്യായ പ്രമാണത്തിന്റെ ശാപത്തെ നീക്കിയ അമേൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ നാഥന്റെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ നടത്തുന്നത് എന്റെ ദൈവമാ, എന്നെ കരുതുന്നത് എന്റെ ദൈവമാ, എന്നെ പരിപാലിക്കുന്നത് എന്റെ ദൈവമാ, സ്തോത്രം എന്നെ ഓരോ ദിവസവും അതിശയകരമായി നടത്തുന്നത് എന്റെ കർത്താവ്, അവിടുന്ന് തലമുറ തലമുറയായി. സ്തോത്രം
രബരഗടക ശമ്പബാധികരഗന ഹദ്ധരാജക ഹല്ലേലൂയ 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 പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ തലമുറ തലമുറയായിട്ടുണ്ടാകുമെന്ന് സ്തോത്രം വിളിച്ചു പറഞ്ഞെടുത്ത് ആമേൻ. ആയിരം സംവത്സരം വരെയും സ്തോത്രം ആമേൻ ആമേൻ ദൈവ തലമുറയായിരിക്കുമെന്ന് ഒരു കൂട്ടരോട് മാത്രം അരുളി ചെയ്തപ്പോൾ ആമേൻ എന്റെ നിന്ദയെ നീക്കി ആ ശാപത്തെ നീക്കി ആ ശത്രുത്വത്തെ നീക്കി സ്തോത്ര ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരവനോ അത് ഏത് ജാതിയിൽപ്പെട്ടവനായാലോ ഏത് വിശ്വാസമുള്ളവനായാലോ അവനെ കാൽവറി ക്രൂശിനോട് അടുപ്പിച്ച് ആമേൻ ആ സ്വർഗയാത്രയ്ക്ക് ആരംഭം കുറിച്ച ഇടം കാൽവറി ക്രൂശാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രം ദൈവത്തിന് ശക്തമായൊന്ന് സ്തോത്രം ചെയ്താട്ടെ. Thank you, Jesus. We give you glory. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. Hallelujah. Thank you, Jesus. അവ മരണത്തിന്റെ അധികാരി ഒരു കാലത്ത് തന്റെ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തകർത്തു കളയുവാൻ മരണ ഭീതിയിട്ട് കൊണ്ട് അവ മുന്നോട്ടം നീങ്ങാതെ കൊണ്ട് തകർത്തു കളയുവാൻ ശ്രമിച്ച സാഹചര്യങ്ങളിൽ നിന്ന് സ്തോത്രം എന്നെ വിടുവിച്ചത് ഈ കാൽവറിയിലെ ക്രൂശ ആ കുഞ്ഞാടിന്റെ രക്തമോ അതെ പഴയ നിയമകാലത്ത് കുഞ്ഞാടിന്റെ രക്തം സംരക്ഷണം നൽകിയതുപോലെ അവ ഇസ്രായേൽ ജനത്തിന്റെ ഭവനങ്ങൾക്ക് സംരക്ഷണം നൽകിയതുപോലെ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ ഭവനത്തിനും സംരക്ഷണം നൽകിയ ഒരു കാൽവറി ക്രൂശുണ്ട്, ഒരു കുഞ്ഞാടിന്റെ രക്തമുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. സ്തോത്രം. പിതാവായ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള സ്തോത്രം വരവിന് കാലങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഇപ്രകാരം അരുളി ചെയ്തു, അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ദ സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, തന്റെ ജനത്തിന്റെ നിന്ദയെ അമേ സ്തോത്രം നീക്കിക്കളഞ്ഞ ഏക ഇടം എന്ന് പറയുന്നത് അമേൻ ആ കാൽവറി ക്രൂശ് അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എനിക്കും സ്തോത്രം ഇന്ന് മോൻസിച്ചായി സാക്ഷ്യം പറഞ്ഞപ്പോൾ അമൻ ധൈര്യസമേതം പ്രഖ്യാപിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയും, അതെ എന്റെ കർത്താവ് സ്തോത്രം എന്നെ വിളിച്ചു വേർതിരിച്ച എന്റെ ദൈവം തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. സ്തോത്രം. അവിടുന്ന് വിശ്വസ്തനാ, അവിടുന്ന് വിശ്വസ്തനാ. അതിന്റെ കാരണം ഒന്നേയുള്ളൂ, എന്റെ നിന്ന ഉരുട്ടി മാറ്റിയ സ്തോത്രം ആ ഗിൽഗാലുണ്ട്. സ്തോത്രം. എന്റെ പരിഹാസത്തെ നീക്കിയ ആ ഗിൽഗാലുണ്ട്. ന്യായ പ്രമാണം എനിക്ക് വെച്ചിരുന്ന ശാപത്തെ നീക്കിയ ഒരു ഗിൽഗാലുണ്ട്. എന്റെ ശത്രുത്വം നീക്കിയ ഒരു ഗിൽഗാലുണ്ട്. എന്നെ ക്രിസ്തുവിനെ കൂട്ടവകാശിയാക്കി മാറ്റിയ ഒരു ഗിൽഗാലുണ്ട്. ആ ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കിയ ഒരു ഗിൽഗാലുണ്ട്. യോഗ്യനല്ലായിരുന്ന എന്നെ തെരഞ്ഞെടുത്ത് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഒരു ഗിൽഗാലുണ്ട്. അതെ, നിന്ന ഉരുട്ടി മാറ്റിയ ഇടം അതത്രേ ഗിൽഗാൽ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, അപ്പോസ്തലായ പൗലോസിന് ചേർന്ന് ഓരോ ദൈവവൈതലും പറയുവാൻ കഴിയട്ടെ. എൻ്റെ ഏറെ എനിക്കിഷ്ടമുള്ളത് വിട്ടു പിരിഞ്ഞ് എൻ്റെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ പ്രത്യാശയുടെ ഗാനം നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോഴും
സ്തോത്രം ആമേൻ ഹല്ലേലൂയ മടവാളന്റെ വരവിന് വേണ്ടിയിട്ടുള്ള ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ഒന്നോർത്തുകൊള്ളുക, അതെ നമുക്ക് വേണ്ടി നിന്ന ഉരുട്ടി മാറ്റിയ ഇടം അത് ഗിൽഗാലാണ്, അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ്. അവിടുന്ന് അത്രേ നമ്മുടെ യാത്രയുടെ ആരംഭം, അവിടുന്ന് അത്രേ നമ്മുടെ കനാൻ നാട്ടിലേക്കുള്ള യാത്രയുടെ ആരംഭം, അവിടുന്ന് അത്രേ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വസ്ഥതയിലേക്കുള്ള യാത്രയുടെ ആരംഭം. സ്തോത്രം, ആരംഭത്തെ അമ്മ യാത്രയിലായിരിക്കുന്ന ദൈവ മക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. അതുകൊണ്ട് നമുക്ക് പറയാം, അതെ ഞാൻ ഇന്ന് പകൽ ധൈര്യത്തോടെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കാരണം എനിക്ക് വേണ്ടി ശാപമായി തീർന്നൊരു ക്രിസ്തുവുണ്ട്, എനിക്ക് വേണ്ടി അപമാനം സഹിച്ചൊരു ക്രിസ്തുവുണ്ട്, എനിക്ക് വേണ്ടി നിന്ദിതനായി തീർന്നൊരു ക്രിസ്തുവുണ്ട്. എന്തിനു വേണ്ടി? എൻ്റെ അപമാനത്തെ മാറ്റുവാൻ അവിടുന്ന് അപമാനിതരായി. സ്തോത്രം, അമ്മ ന്യായപ്രമാണത്തിൻ്റെ ശത്രുത്വത്തെ നീക്കുവാൻ സ്തോത്രം അവിടുന്ന് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. അമ്മ എൻ്റെ ശാപത്തെ നീക്കുവാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണം വിധിച്ചപ്പോൾ അമ്മ സ്തോത്രം ആ ശാപമര കുരശിൽ എനിക്ക് വേണ്ടി ശാപമായി തീർന്നൊരു ക്രിസ്തു. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് ആ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാം, ആ ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിക്കാം. അമ്മ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തിരുമേശയിലേക്ക് അമ്മ ഭാഗവാക്കളാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കളാകുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് യേശുവിനെ സ്വന്ത രക്ഷകനായി അംഗീകരിച്ച് സ്തോത്രം, ഇപ്പോൾ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ പോലെ ആ ക്രൂശിൽ മാത്രം ആശ്രയിച്ച് സ്തോത്രം ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ഇത്തിരി മേശ എന്ന ഭാഗവാക്കളാകുവാൻ